കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ഭരണിക്കാവ് ബ്ലോക്ക് വാർഷികം ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും ക്ഷാമാശ്വാസത്തിൻ്റെയും കുടിശ്ശിക ഒറ്റത്തവണയായി ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണിക്കാവ് ബ്ലോക്ക് വാർഷിക സമ്മേളനം നൂർനാട് CBM സ്കൂളിൽ സജ്ജമാക്കിയ KM മുസ്തഫ റാവുത്തർ നഗറിലാണ് നടന്നത്. പെൻഷൻ പരിഷ്കരണത്തിൻ്റെയും ക്ഷാമാശ്വാസത്തിൻ്റെയും കുടിശ്ശിക ഒറ്റത്തവണയായി ഉടൻ അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, PFRDA നിയമം റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ ആരെങ്കിലും ഫോർമലായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ കേട്ടോ, ഈ 5 വർഷം എന്നുള്ളത് അന്യായമാണ്, അത് അംഗീകരിക്കരുത്, തിരുത്തണം എന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ? അപ്പൊ അന്ന് ഇഷ്ടക്കാര് ഭരണത്തിലേറുമ്പോൾ പെൻഷൻകാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതാരും കുട്ടികൾ നിഷേധിച്ചാലും മൗനം കൊണ്ടിരുന്ന ആളുകളാണ്. നമ്മളങ്ങനല്ല, നമ്മൾ അധികാരത്തിലിരിക്കുന്ന ആരാണ് എന്ന് നമുക്ക് നിലപാടെടുക്കുന്ന സംഘടനയല്ല ഇത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ആരോടും വിധേയത്വവുമില്ല, പ്രത്യേകിച്ച് ആരോടും വിരോധവുമില്ല. പെൻഷൻകാരുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിലപാട്. ബ്ലോക്ക് പ്രസിഡന്റ് KG മാധവൻപിള്ള അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് എൻ സുന്ദരേശൻ സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി R പത്മാധരൻ നായർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PV ഗോവിന്ദപിള്ള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M ജോഷുവ, K തുളസിയമ്മ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ K ഓഹന്നാൻ, M മൈദീൻ കണ്ണ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ R ശശിധരൻ ഉണ്ണിത്താൻ, T സതീദേവി, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ EN ഗംഗാധരൻ നായർ, കൺവീനർ K പൊന്നപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന സംഘടനാ നേതാക്കളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുംമൂട്.